ചേട്ടൻ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഐക്കണം. അതായത് വളരെ സാധാരണപ്പെട്ടൊരു കുടുംബത്തിൽ നമ്മൾ ജനിച്ചു, അവിടുന്ന് വളരെ സാധാരണ സ്കൂളിൽ പഠിച്ചു, അത്യാവശ്യം മിമിക്രി, ചിരി, നാടൻ പാട്ടിൻ്റെയൊക്കെ താളബോധം ഒക്കെ ആയിട്ടൊക്കെ വന്നിട്ട് ഇന്നിപ്പോൾ അതാ ഡയറക്ടറായി വന്ന് നിൽപ്പിച്ചു. ഈ ഒരു യാത്ര ആദ്യം ഓർത്തെടുത്തുകൊണ്ട് പോകാൻ തുടങ്ങാം. ഒരു വലിയ സന്തോഷമാണ് ദിവസത്തേക്ക് ആലോചിക്കുമ്പം. ഈ പറഞ്ഞതുപോലെ ഇതൊന്നും സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത ഭാഗ്യങ്ങളാണ് ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും ആദ്യം ദൈവത്തിനോട് നന്ദി പറയുന്നു. ഈ പറഞ്ഞ പോലെ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ച ഒരു പോലീസുകാരൻ്റെ മോനായിട്ട് ജനിച്ചത്. അപ്പോൾ ചാച്ചനും അമ്മച്ചിക്കും കുറച്ച് കലാബോധം ഉള്ളതുകൊണ്ടാവാം. അമ്മച്ചിയും ഗവൺമെൻറ് സർവീസിലായിരുന്നു, അമ്മച്ചി നേഴ്സ് ആയിരുന്നു മെഡിക്കൽ കോളേജിൽ. അവരൊരിക്കലും നമ്മൾ പഠിച്ചൊരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്നോ അങ്ങനെ ഉണ്ടാക്കണമെന്നോ ഗവൺമെൻറ് ജോലിക്കാരനാവണമെന്നോ ഒരിക്കലും അങ്ങനെ നിർബന്ധം പിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമുക്ക് മിമിക്രിയിലോട്ട് വരാനൊക്കെ ഒരു ഭാഗ്യം കിട്ടിയത്. എന്നെ കഴിഞ്ഞ് മുമ്പ് മിമിക്രിയിലേക്ക് വന്നിട്ട് ചേട്ടനാണ് ഷിബു, അച്ഛനാണ് മിമിക്രി എന്നെ കഴിഞ്ഞ് മുമ്പ് തുടങ്ങിയത്. പിന്നെ അച്ഛനാണ് എന്നെ അതിലേക്ക് കൊണ്ടുവന്നതും. അല്ല, അച്ഛനിപ്പം മിമിക്രി ഇല്ല, അച്ഛനിപ്പം ബഹ്റിനിലാണ്, അവിടുത്തെ റേഡിയോയിൽ പ്രോഗ്രാം പ്രസന്റാണ് ഫിറോസിനെ പോലെ തന്നെ. അപ്പം അച്ഛൻ അവിടെയാണ്. അപ്പം അച്ഛനാണ് എന്നെ കൊണ്ടുവരുന്നത് മിമിക്രിയിലേക്കും. ഒരു കലാകാരൻ എങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് മോൾഡ് ചെയ്തെടുത്തൊക്കെ എൻ്റെ അദ്ദേഹമാണ്. അപ്പോൾ എന്നിലിപ്പോൾ എന്തെങ്കിലും ഒരു നന്മയോ ഒരു ഇതൊക്കെ ഉണ്ടെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതെൻ്റെ ചേട്ടച്ചാർ അച്ഛൻ മോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത് തന്നെയാണ്. പിന്നെ അവിടുന്നാണ്, അച്ഛനാണ് എന്നെ കഴിഞ്ഞ് മുൻപ് കലാഭവനിൽ വരുന്നതും അച്ഛനാണ്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ കലാഭവനിൽ വരുന്നത്. അപ്പം പിന്നെ കലാഭവനിൽ വന്നു, പിന്നെ അവിടുന്ന് സിനിമയിലേക്ക് വന്നു കരടിയായിട്ട്.